കൊച്ചിയിലെ കൊതുകിനെ കൊല്ലാൻ വേണം ഇലക്ട്രിക് ബാറ്റ്. നിങ്ങൾ അടിക്കുന്ന ഓരോ ബോളും സിക്സർ ഷോട്ട്. എങ്ങനെയുണ്ട്? ആ വരൂ വരൂ, അങ്ങനെ കളിച്ചു നോക്കൂ. ഞാൻ ഇതുപോലെ കൊച്ചു പിള്ളേരുടെ കളിയൊന്നും കളിക്കില്ല. ഞാൻ കളിക്കുന്നത് ഫുട്ബോളും കിക്ക് ബോളുമാണ്. ബാഡ്മിന്റൺ കളി നിങ്ങൾ അത്ര ചീപ്പായിട്ട് കാണരുത്. ഒന്ന് കളിച്ചു നോക്ക്, അപ്പോഴേ അതിന്റെ പ്രയാസം മനസ്സിലാകൂ. ഓടയിൽ ഒഴുകുന്ന വെള്ളം നദിയിലൂടെ കടലിൽ ചെല്ലുന്ന പോലെ നിങ്ങൾ എപ്പോഴും എന്നെ ചലഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എങ്ങനെയുണ്ട്? അമ്പിളിയമ്മാവൻ സിമെന്റ് തറയിൽ വന്ന് കിടന്നുറങ്ങിയത്രേ. ഈ അമ്മണിക്ക് എന്നോട് ദേഷ്യം എത്രേ. ദേഷ്യം ഇല്ലാതിരിക്കോ. മാഡത്തിന്റെ ഫേവറേറ്റ് ഗെയിമിനെ സാർ ഇൻസൾട്ട് ചെയ്ത. മഴ കഴിഞ്ഞാൽ അപ്പോൾ വരും മാരിവില്ല്. ബാഡ്മിന്റൺ കളിക്കുന്നവരാണെങ്കിൽ എന്നും തല്ല്. എങ്ങനെയുണ്ട്? ഏത് കളി അങ്ങക്ക് ഇഷ്ടം പറയേ. ആ കളിയിൽ നിങ്ങളെ ഞാൻ തോൽപ്പിച്ചിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ പറയൂ, നമുക്ക് രണ്ടുപേർക്കും കബഡി കളിക്കാം. ശരി എന്നാ, കബഡി കളിക്കാം. കാറ്റടിക്കുമ്പോൾ പാടത്ത് പറക്കും പൂമ്പൊടി ആരും വലിയ ഗെയിമായിട്ട് കാണാത്തതാണ് കബഡി. എങ്ങനെയുണ്ട്? Honey bunny are chasing bad monkey. Don't act like a hunky, cause I am a bad monkey. Pow cool power ups and use boosters to beat boss in this fight. An all new adventure awaits you in Honey Bunny Ka Choma, the crazy chase. Brand new game. Download now only on Google Play Store. നിങ്ങളുടെ ചലഞ്ച് ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ കബഡി ആരാ കളിക്കുന്നേ? അത് പിന്നെ എന്റെ ടീമും നിങ്ങളുടെ മാടത്തിന്റെ ടീമും. ഞാൻ സമ്മതിച്ചു. ഇന്ന് തന്നെ മത്സരം തുടങ്ങാം. നല്ല രസമായിരിക്കും അല്ലേ ഈ കബഡി ഇരുന്ന് കാണുന്നത്? ഇരുന്ന് കാണാനുള്ളതല്ല, നീ കളിക്കാനുള്ളതാ. മനസ്സിലായോ? ഞാനോ, എനിക്ക് മുമ്പുള്ള മൂന്ന് തലമുറക്കാരും കബഡി കളിച്ചിട്ടേ ഇല്ല. അല്ലേ കൊച്ചളിയ? പക്ഷെ ഇന്ന് നമ്മൾ കളിക്കും. ഇത് മാഡത്തിന്റെ മാന പ്രശ്നമാ. നമ്മൾ ജയിക്കുകയും ചെയ്യും. സബാഷ്, വിജയ് ഭവ. മനസ്സിലായല്ലോ? നീ എന്തിനാ ആശീർവാദമൊക്കെ തരുന്നേ? നീ എന്റെ ടീമിലുള്ളതാ. അത് സത്യാ. എടേ, ഞാൻ കബഡി കളിക്കുവാണെങ്കിൽ ജനങ്ങളൊക്കെ തലയും കുതിച്ചിരിക്കും. ഞാൻ റഫറി ആയിക്കോളാം. അതാ നല്ലത്. നീ കള്ളം പറഞ്ഞ് ഞങ്ങളെ ജയിപ്പിച്ചാ മതി. ഓക്കെ? നോ, നമ്മൾ ചീറ്റിംഗ് ഒന്നും ചെയ്യാനേ പാടില്ല. പക്ഷേ നമ്മുടെ ടീം എങ്ങനെയെങ്കിലും വിജയിച്ചേ മതിയാകൂ. അതിനെ കുറിച്ച് വിഷമിക്കണ്ട, നമ്മുടെ ടീമിനെ അടിപൊളി ടീമാക്കി മാറ്റാം. അത് കാണുമ്പോ കന്നയ്ക്ക് മുത്തശ്ശിയെ വരെ ഓർമ്മ വരും. കൊച്ചളിയ, ഖന്ന സാർ എന്തിനാ നമ്മുടെ മുത്തശ്ശിയെ കുറിച്ച് ഓർക്കുന്നത്? അയാൾക്ക് നമ്മുടെ മുത്തശ്ശിയെ അറിയ പോലും ഉണ്ടാവില്ല. ഓ, മനസ്സിലായി. അയാൾ നമ്മുടെ അല്ല, സോർദാറിന്റെ മുത്തശ്ശിയെ ഓർത്ത് കാണും. ശരിയല്ലേ? സോർദാറെ, ഒരു ചോദ്യം. അവസാനമായിട്ട് ഖന്ന സാറിന് ആരുടെ മുത്തശ്ശിയെ ഓർമ്മ വന്നത്? മാത്രമല്ല, കബഡി ഗെയിമിൽ മുത്തശ്ശിയെ കുറിച്ച് ഓർക്കേണ്ട എന്ത് കാര്യമുള്ളത്? മുത്തശ്ശിമാരാണെങ്കിൽ കബഡി കളിക്കേയില്ല. എന്നാ നമുക്ക് തുടങ്ങാം ഇന്നത്തെ കബഡി മത്സരം. എല്ലാത്തിനെയും ഔട്ടാക്കിയിട്ടേ ഞാൻ ഇപ്പുറത്തേക്ക് വരുള്ളൂ. കബഡി 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 കബഡി. ആദ്യം തന്നെ ഔട്ടായി പോയതും ഞാനാണല്ലോ. എങ്ങനെയുണ്ട്? കബഡി 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 കബഡി. ഔട്ട്. നീ എന്തിനാ അവരുടെ വശത്തേക്ക് പോയത് കൊച്ചളിയ? നീ നമ്മുടെ ടീമിലല്ലേ? എടാ, അവൻ കളിയിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ്. ഔട്ട്.
രാവിലെ റോഡിലിറങ്ങിയാൽ റോഡ് മുഴുവൻ മീറ്റിംഗ്, നിങ്ങൾ ഇവിടെ കളിക്കുന്ന കളി മുഴുവൻ ചീറ്റിംഗ്. എങ്ങനെയുണ്ട്? ഓ നോ, സാർ എന്തിനാ സന്തോഷിക്കുന്നേ? സാറ് പാടിയ കവിത കേട്ടല്ല, നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു ഔട്ട് ആവുന്നത് കണ്ടാ അവര് കൈയടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശരി, അടുത്തതായിട്ട് ഞാൻ തന്നെ പോയിക്കോളാം. ആ കൈ കൊട്ടിക്കോ. എടാ, ആരെങ്കിലും ഒന്ന് കൈ കൊട്ട്. അങ്ങനെ കബഡി 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 കബഡി. നിങ്ങൾക്ക് വേണ്ടി എത്ര കവിത വേണേലും ചൊല്ലാം. ലോകത്തിലുണ്ട് സുന്ദരി കുട്ടികൾ. എന്തായാലും കവിത പറഞ്ഞിട്ട് പോണം സാറേ. കബഡി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കവിത പറഞ്ഞു, കണ്ടു നിന്ന റെഫറി എന്നോട് ഔട്ട് പറഞ്ഞു. എങ്ങനെയുണ്ട്? കബഡി 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 കബഡി. കബഡി 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 കബഡി. ഔട്ട്. കലക്കി കലക്കി കലക്കി. ആ പഞ്ചാരക്കുട്ടന്മാരെ നിനക്ക് ഈസി ആയിട്ട് ഔട്ട് ആക്കാന്നതേ ഉള്ളൂ. കബഡി 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 എന്താ ചെയ്യുന്നേ? കബഡി കബഡി. നിങ്ങൾ എന്തുവാടാ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നേ? എടാ നീ ഔട്ട് ആയി പോകുന്ന. കബഡി 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 കബഡി. നമ്മൾ രണ്ടും ഔട്ട് ആയില്ലടാ, വാ പുറത്ത് പോവാ. നേരത്തെ പറയണ്ടായിരുന്നോ കബഡി കളിക്കുമ്പോ കൈ കൊടുത്താ ഔട്ടായി പോവോന്ന്? നിനക്കെങ്കിലും ഒന്ന് പറയായിരുന്നു. നിന്നേക്ക് ഏത് മണ്ടനാട ഗ്രൗണ്ടില് കബഡി കളിക്കാൻ ഇറക്കിയത്? ഇപ്പതാ തോറ്റു കഴിഞ്ഞു, സന്തോഷം ആയല്ലോ. എന്ത് ചെയ്യും? ജോർദാർ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ജോർദാർ, നമ്മള് ജയിച്ചേ മതിയാകൂ. ഓക്കേ മാഡം, ഓക്കേ. കബഡി 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 കബഡി. ഇതെന്താ? ഔട്ട്. എല്ലാരും ഔട്ട്. മാഡത്തിന്റെ ടീമാണ് ജയിച്ചത്, മനസ്സിലായല്ലോ. എന്താ സണ്ണി ഇത്? വീണ്ടും അവര് തന്നെയാണല്ലോ ജയിച്ചത്. കബഡിയിൽ ഇന്ത്യയെ ജയിക്കാൻ ഇനി ആരുമില്ല. മാഡത്തിനെ തോൽപ്പിക്കാൻ ഞാൻ ഇനി ഒരുക്കുമല്ല. എങ്ങനെയുണ്ട്? നിങ്ങൾ പറഞ്ഞ കവിതയ്ക്കല്ല ഇത്, ഞങ്ങൾ മാഡം ജയിച്ചതിന് വേണ്ടി കൈതട്ടുന്നതാണ്, മനസ്സിലായോ? താങ്ക്സ് എവരിബഡി, നിങ്ങൾ എല്ലാവരും കാരണമാണ് ഞാൻ ഇന്ന് മാച്ചിൽ ജയിച്ചത്. എന്തായാലും നിങ്ങൾ വിജയിച്ചത് കാരണം ട്രീറ്റ് തരണം മാഡം. എല്ലാവരും ഫ്രഷ് ആയിട്ട് വാ, ഇന്നത്തെ ഡിന്നർ എന്റെ വകയാണ്. മാഡം, അങ്ങനെയാണെങ്കിൽ ഒരു 3 പ്ലേറ്റും കൂടി എക്സ്ട്രാ പറഞ്ഞോളൂ. ഞങ്ങൾ തോറ്റാലും വേണ്ടില്ല, നിങ്ങൾ ജയിച്ചതിന്റെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ ഞങ്ങളും ഉണ്ട്. എങ്ങനെയുണ്ട്? തീർച്ചയായും കഴിച്ചിട്ട് നിങ്ങൾ പോകാവൂ. ഓക്കേ
മഴ കിട്ടണമെങ്കിൽ നമുക്ക് വേണം കാട്, ഫ്രീ ആയി ശാപ്പാട് കിട്ടുമ്പോൾ നീ ആ വീട് നോക്കി ഓട്. എങ്ങനെയുണ്ട്? എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ കവിത അടിപൊളിയായിട്ടുണ്ട്. എവിടെ നിന്ന് കിട്ടിയ വരികളൊക്കെ? കാലക്കെ മുടി തന്നെ എഴുന്നിരുന്നു. അത്രക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാനൊരു 10 കവിത അങ്ങ് ചൊല്ലേക്കാം. എന്താ?